നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതിക്കും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, വിശുദ്ധ യോസേപിതാവിന്റെയും വിശുദ്ധ കൊച്ചുത്രേസ്യായുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ ജാബർപിതാവിന്റെയും വിശുദ്ധ യൂപ്രാസ്യാമയുടെയും നമ്മുടെ പേരിന് കാരണഭൂതരായിട്ടുള്ള വിശുദ്ധരുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും വന്ദകരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും വലിയ മധ്യസ്ഥത ഈ മണിക്കൂറിൽ നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഈ വിശുദ്ധരോട് ചേർന്ന് ഇവരിൽ നിറഞ്ഞു നിന്ന അഭിഷേക ശക്തി വലിയ വിടുതലായിട്ട് നമുക്ക് ലഭിക്കാനായി ആഗ്രഹിച്ച് സ്വരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്ത്രീകളിൽപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാന്റെ അമ്മേ, മാറികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് വരെ നമ്മൾ ഓരോരുത്തരും അർപ്പിച്ച പരിശുദ്ധ ബലിയുടെ അഭിഷേകവും കൃപയും വലിയ വിടുതലായി സൗഖ്യമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് വരെ ഈ അൽത്താരയിൽ അർപ്പിക്കപ്പെട്ട ബലികളുടെ അഭിഷേകവും കൃപയും ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോ മകനും മകളിൽ ലഭിക്കുന്നതിന് വേണ്ടിയും ആഗ്രഹിച്ച് കടന്നു വന്നുകൊണ്ടിരിക്കുന്നവരും ഇപ്പോൾ ഈ ആലയത്തിലായിരിക്കുന്നതുമായ സകല മക്കൾക്ക് ലഭിക്കാൻ ആഗ്രഹിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധതയും മഹാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഭക്തിയോടെ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യേശോയെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ ദുഃഖങ്ങളെയും നമ്മുടെ വേദനകളെയും നമ്മുടെ കുറവുകളെയും പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് ഈശോയുടെ സന്നിധി സമർപ്പിച്ച് ഭക്തിയോടെ ആരാധിച്ച് പാടി ഈശോയെ സ്വീകരിക്കുന്നു. രക്ഷരാ കർത്താവേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ തിരുമുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 91 അധ്യായം മുഴുവനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. ഓരോ ദിവസവും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ 14 മുതലുള്ള തിരുവചനങ്ങളിൽ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് ഉയർത്തി പിടിച്ചു പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവരുടെ നിലവിളി ദൈവം കേൾക്കുകയും ദൈവം അവരുടെ കഷ്ടതയിൽ അവരോട് ചേർന്ന് നിൽക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യും. ദീർഘകാലം ജീവിക്കാനായിട്ട് അവരെ അനുഗ്രഹിക്കുമെന്നുള്ള വലിയ വാഗ്ദാനങ്ങളാണ് ഈശോ ഈ വചനത്തിലൂടെ നൽകുക. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. നല്ല അഭിഷേകത്തോടെ ഈശോയെ സ്നേഹിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയോട് ചേർന്ന് ഈശോയെ സ്നേഹിച്ച് നമ്മൾ നിൽക്കുമ്പോൾ, അവിടുത്തെ ആശ്രയിച്ച് നമ്മൾ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും. നമ്മുടെ നിലവിളി അവിടുന്ന് കേൾക്കുകയും നമ്മുടെ കഷ്ടതകളിൽ അവിടുന്ന് നമ്മോട് ഒത്തായിരിക്കുകയും ചെയ്യുമെന്ന് വചനം പഠിപ്പിക്കുകയും ഇന്ന് തിരുവചന സന്ദേശം നൽകിയപ്പോൾ ലൂക്കാസ് സുവിശേഷം 17 അധ്യായത്തിൽ അന്ധന്മാരുടെ കഥ ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പ്രിൻസ് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. വചന സന്ദേശം നൽകുമ്പോൾ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചിരുന്നു, ഈ ഭൂമിയിൽ ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും, ആരെല്ലാം നിന്റെ ജീവിതത്തിൽ ഇല്ലാതെ പോയാലും, നിന്നെ രക്ഷിക്കുവാനായിട്ട് നിനക്ക് സൗഖ്യം നൽകുവാനായിട്ട് ഈശോ ദൈവമുണ്ട് എന്ന് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു കുഷ്ഠരോഗികൾ, ഒറ്റപ്പെട്ടവരായിരുന്നു കുഷ്ഠരോഗികൾ. എന്നാൽ ഈശോയുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് ഈശോയെ ഗുരു ഞങ്ങളുടെ മേൽ കനിയണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചവർ പ്രാർത്ഥിച്ചപ്പോൾ അവരെ ഈശോ സൗഖ്യം നൽകി പറഞ്ഞയക്കും. നമ്മൾ കാണുകയും നമ്മുടെ രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് രക്ഷ ലഭിക്കുക. ഈശോയാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം നൽകുന്നത്. ഈശോയാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നൽകുന്നത്. ഈശോയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ഈശോയാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനം നിറയ്ക്കുന്നത്. ഈശോയാണ് നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്നത്. ഈശോയാണ് നിന്റെ തകർച്ചകളെ നീക്കുന്നത്. ഈശോയാണ് നിന്റെ കുടുംബത്തിൽ സമാധാനം നിറയ്ക്കുന്നത്. ഈശോയാണ് നിന്റെ ജീവിതത്തെ ഉയർത്തുന്നത്. രോഗങ്ങൾ നീക്കുന്നത് ഈശോയാണ്. തകർച്ചകൾ നീക്കുന്ന ഈശോയാണ്. രക്ഷകൻ ഈശോ മാത്രമാണ്. രക്ഷകനായ ഈശോയെ വിളിച്ച് സ്വരമുയർത്തി എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു. എല്ലാ മക്കളും ചേർന്ന് വിശ്വാസത്തോടെ വിളിക്കുന്നു. ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. ഈശോയേ, ഈ മക്കളെ രക്ഷിക്കണമേ. ഈ ആരാധനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് രക്ഷിക്കണമേ, അങ്ങ് കരുണയായിരിക്കണമേ. കുഷ്ഠരോഗികളുടെ മേല്
കരുണയായിരുന്ന കർത്താവേ, പാപികളായി ഞങ്ങളുടെ മേല്, ബലഹീനരായി ഞങ്ങളുടെ മേല്, തകർന്ന മക്കളായി ഞങ്ങളുടെ മേല്, രോഗികളായി ഞങ്ങളുടെ മേല്, കടബാധ്യതകളുള്ള ഞങ്ങളുടെ മേല്, ജോലിയില്ലാത്ത ഞങ്ങളുടെ മേല്, വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന ഞങ്ങളുടെ മേല്, കുഞ്ഞുങ്ങളില്ലാത്ത ഞങ്ങളുടെ മേല്, കുടുംബ സമാധാനമില്ലാത്ത ഞങ്ങളുടെ മേല്, ജീവിതത്തിൽ ഉയർച്ചയില്ലാത്ത ഞങ്ങളുടെ മേല് കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി സ്വരം ഉയർത്തി വിളിക്കുന്നു. ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 ഈശോയെ, ആരാധന 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 യേശുവേ, ആരാധന 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 ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ച് നമുക്കൊന്ന് ചേർന്ന് രക്ഷ നൽകുന്ന ഈശോയെ, സൗഖ്യം നൽകുന്ന ഈശോയെ, വിടുതൽ നൽകുന്ന ഈശോയെ ആരാധിച്ച് ചേർന്ന് പാടാം. ശക്തിയോടെ കരങ്ങളടിച്ച് ഇല്ല മക്കൾ, നല്ല അഭിഷേകം പെയ്തിറങ്ങട്ടെ. സ്വർഗം തുറക്കട്ടെ ഈ കൂട്ടായ്മയുടെ മേല്.
ചാട്ടി ശക്തിയോടെ കരങ്ങളടിക്കട്ടെ. വിശ്വാസത്തോടെ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ലഭിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് എൻ്റെ വേദനകളെയും നിന്റെ കുറവുകളെയും നിന്റെ ഇല്ലായ്മകളെയും നിന്റെ രോഗാവസ്ഥകളെയും കുടുംബ തകർച്ചകളെയും നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ശക്തിയോടെ കരങ്ങൾ അടിച്ചു മാറട്ടെ. ആരാധന ശ്രീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളെന്നെ കേൾക്കണമേ. ഇവിടെ കണ്ണുനീര് തുടച്ചു മാറ്റണമേ. ഇവിടെ വേദനകൾ നീക്കിക്കളയണമേ. ശ്രീ ആരാധന ശ്രീ ദൈവമേ. ആരാധന ആരാധന ശ്രീ കണ്ണുനീരോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നീ കേൾക്കുമെന്ന് വചനത്തിലൂടെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. നിന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നവരെ നീ അനുഗ്രഹിക്കുമെന്ന് സങ്കീർത്തനങ്ങളിലൂടെ അരുൾ ചെയ്യുന്നുണ്ടല്ലോ. ഈശോയെ കണ്ണുനീരോടെ സ്നേഹത്തിൽ നിന്നോട് ഒട്ടി നിൽക്കുന്ന ഈ മക്കളോട് കരുണയായിരിക്കണമേ. ഈശോയെ ഒത്തിരി വേദനിച്ചെന്ന് ഈ ആരാധനയിലേക്ക് മക്കൾ കടന്നു വന്നിട്ടുണ്ട്. ഈശോയെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ തകർച്ചകളുള്ള മക്കൾ ഈ ആരാധന ഇപ്പോൾ നിന്റെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ ഒത്തിരി അധ്വാനിച്ചിട്ടും കുടുംബത്തെ പുലർത്തുന്നതിന് വേണ്ടത് കണ്ടെത്താനാവാത്ത മക്കള് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ ഒത്തിരിയേറെ പഠിച്ചിട്ടും വിജയിക്കാൻ സാധിക്കാത്ത മക്കള് കണ്ണുനീരോട് നിന്റെ മുമ്പിൽ നിലവിളിക്കുന്നുണ്ട്. ഈശോയെ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് കുറേ നടന്നിട്ടും ഒരു ജോലി കിട്ടാത്തതിന്റെ വേദനയുമായിട്ട് ഈ ആരാധനയിൽ മക്കൾ സംബന്ധിക്കുന്നുണ്ട്. കർത്താവേ, ഒരു കുഞ്ഞിന് വേണ്ടി ദാഹിക്കുന്ന മക്കള് പ്രായമേറിയിട്ടും വിവാഹ തടസ്സങ്ങൾ മാറാത്തതിന്റെ വേദനയുമായിട്ട് കടന്നു വന്നിരിക്കുന്ന മക്കള്, ഈശോയെ ജോലി മേഖലയിലുള്ള പീഡന നിമിത്തം അസ്വസ്ഥതകൾ നിമിത്തം വേദനിക്കുന്ന മക്കള്, പിന്നെ ഒത്തിരിയേറെ മക്കള് ഈ ആരാധനയെ സംബന്ധിക്കുന്നുണ്ട്. ഈശോയെ, പാപത്തിന് അടിമപ്പെട്ട മക്കള് ഈ ആലയത്തിലേക്ക് ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ഈശോയെ, നീ മാത്രമാണ് രക്ഷകന് നിങ്ങൾ ഏറ്റു പറയുന്നു. ഈശോയെ, നിനക്ക് മാത്രമേ രക്ഷ നൽകാനായിട്ട് സാധിക്കൂ. ഈശോയെ,
നീ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കുന്നവൻ. ഈശോയെ നീയാണ് ഞങ്ങളെ നയിക്കുന്നവൻ. ഈശോയെ നിനക്ക് മുൻപിലേക്ക് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ഈ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഈ ആരാധനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ഈശോയെ നിന്റെ മുൻപിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. സൗഖ്യം ഈ മക്കൾക്ക് നൽകണമേ ഈശോയെ. വിടുതൽ ഈ മക്കൾക്ക് നൽകണമേ ഈശോയെ. ആരാധന ഈശോയേ, ദൈവമേ, കണ്ണുനീരോട് പ്രാർത്ഥിച്ച് കരങ്ങളടിക്കണേ മക്കളെ. ദൈവമേ ശ്രീ ആരാധന 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 ആരാധന
അച്ചടുത്ത് അനുഗ്രഹിക്കണമേ, എന്റെ മുൻപിൽ നിലവിളിക്കുന്ന മക്കളെ കരുണയോട് കാണണമേ, ഈശോയെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ, അവരുടെ ശരീരത്തിലേക്ക് നീ കടന്നു ചെല്ലണമേ, അവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ, അവരുടെ ജോലി മേഖലകളിലേക്ക് കടന്നു ചെല്ലണമേ, അവരുടെ ബിസിനസ് മേഖലകളിലേക്ക് കടന്നു ചെല്ലണമേ, അവരുടെ പഠന മേഖലകളിലേക്ക് കടന്നു ചെല്ലണമേ, ഈശോയുടെ ദുഃഖങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ, അവരുടെ ഇന്നായ്മകളിലേക്ക് കടന്നു ചെല്ലണമേ, ജീവിതത്തോടെ മേൽ കരുണയായിരിക്കണമേ, ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ആരാധനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. സ്വർണ്ണം ഉയർത്തി വിളിക്കുന്നു. ആരാധന 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 ആരാധന. യോഹന്നാൻ സുവിശേഷത്തിന്റെ 6-ാം അധ്യായം 37-ാം തിരുവചനം പഠിപ്പിക്കുന്നു, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈ ലോകം ഒരുപക്ഷെ നിന്നെ തള്ളിക്കളഞ്ഞു എന്ന് വരാം, നിന്റെ ജീവിത പങ്കാളി നിന്നെ തള്ളിക്കളഞ്ഞു എന്ന് വരാം, നിന്റെ മക്കള് നിന്നെ തള്ളിക്കളഞ്ഞു എന്ന് വരാം, നിന്റെ മാതാപിതാക്കള് നിന്നെ തള്ളിക്കളഞ്ഞു എന്ന് വരാം, ഈ ലോകത്തുള്ള സകലരും ഒരുപക്ഷെ നിന്നെ ഉപേക്ഷിച്ചു എന്ന് വരാം. നീ വെറുക്കപ്പെട്ടവനായിരിക്കാം, നീ നിന്ദിതനായിരിക്കാം, തകർച്ച അനുഭവിക്കുന്നവനായിരിക്കാം. ഈശോ നിന്നോട് അരുളി ചെയ്യുകയാണ്, ജീവിതത്തിന്റെ ഏത് വേദനയിലൂടെയും ഒറ്റപ്പെടലിലൂടെയും കടന്നുപോകുന്ന ഒരു മകന് മകളുമാണ് നീ എങ്കിലും ഈശോ നിന്നോട് അരുളി ചെയ്യുകയാണ്, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചേ, ഈശോയെ നിന്റെ അടുക്കൽ വരുന്നവരെ നീ ഒരു നാളും തള്ളിക്കളയില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. ഈശോയെ നീ മാത്രം എനിക്ക് മതി. ചേർന്ന് തള്ളപ്പെടുത്തലുകളും എല്ലാം ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച്, ആരുടെയും സ്നേഹം ലഭിക്കാത്ത അവസ്ഥകൾ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, ഈശോയെ എനിക്ക് നീ മാത്രം മതി. സ്വരം ഉയർത്തി പാടുന്നു. കണ്ണുനീരോടെ ചേർത്ത് വെച്ച് ഈശോയെ മാത്രം നോക്കി
ഈശോയുടെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് നിറയുന്നതിന് വേണ്ടി, ഈശോയുടെ കരുണ നിന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നിറയുന്നതിന് വേണ്ടി, നിന്റെ അസ്വസ്ഥതകളില്, നിന്റെ രോഗങ്ങളില്, നിന്റെ തകർച്ചകളില്, നിന്റെ കടബാധ്യതകളില്, നിന്റെ ഇല്ലായ്മകളുടെ ഒക്കെ നടുവില് ഈശോയുടെ സ്നേഹം നിന്നിലേക്ക് നിറയട്ടെ. ഈശോ മാത്രം മതി, ഈശോ മാത്രം മതി. ഈശോയെ നോക്കി ഹൃദയം ഒരുകി ഏറ്റവും ഭക്തിയോടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച മക്കളെ ഒന്ന് പാടിക്കേ. ഈശോയെ നീ മാത്രം മതി.